ശക ദിവസം സ്നേഹരക്ഷകനേശുവിൽ വിശ്വസിക്കൂ നിങ്ങൾ. ഇതാണു സ്വീകാര്യ സമയം, ഇതാണു രക്ഷക ദിവസം. സ്നേഹരക്ഷകനേശുവിൽ വിശ്വസിക്കൂ നിങ്ങൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങയാത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 1:17 വചന ചിന്തയാണ് സുവിശേഷം. ഈശോയുടെ വംശാവലിയെക്കുറിച്ചുള്ള ചിത്രമാണ് സുവിശേഷത്തിലൂടെ ഇന്ന് സഭ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി കടന്നു വന്ന പ്രതീക്ഷയുടെ പ്രത്യാശയുടെ അടയാളമെന്നോണം, അതിൻ്റെ പൂർത്തീകരണം എന്നോണം ക്രിസ്തു കടന്നു വരുന്നതിൻ്റെ ചിത്രം നമ്മുടെ ചിന്തയിലേക്ക് ഇന്ന് സഭ ഈ വചനഭാഗം നൽകുമ്പോൾ യേശു ക്രിസ്തുവിലേക്കുള്ള കടന്നു വരവിലെ എത്രമാത്രം നമ്മൾ ഒരുക്കമുള്ളവരായി തീരുന്നുണ്ട്. പൂർവകാലങ്ങളിൽ രക്ഷകനെക്കുറിച്ചുള്ള വരവനായി കാത്തിരുന്നത് പോലെയുള്ള ക്രിസ്തു ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കമായിട്ടുണ്ടോ? ഒപ്പം നമുക്ക് ധ്യാനിക്കാം പാരമ്പര്യമായിട്ട് നമുക്ക് ലഭിച്ചിരുന്ന വിശ്വാസ തലങ്ങളെ മുന്നോട്ട് കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകാൻ തക്കവണ്ണം ഒരു പൈതൃകം എന്നോണം കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമ്മുടെ ചരിത്ര ബോധ്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുവാനും ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് കടന്നു വന്ന് നമ്മളെല്ലാ അന്ധകാരത്തെ അകറ്റുവാൻ തക്കവണ്ണം ജീവിതം നമുക്കുണ്ടാകട്ടെ. അതിനായി പ്രത്യേകം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെ ബലി നമുക്ക് അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നാം ഒന്നു ചേർന്ന് അർപ്പിക്കുന്ന ബലിയർപ്പണം ഏറ്റവും യോഗ്യതയോടെ അർപ്പിക്കുവാനായിട്ട് വന്നുപോയിട്ടുള്ള പാപങ്ങളോർത്ത് അനുദപിച്ച് മാപ്പ് ഉപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സഹോദര ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്ന നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദര നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്തു നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയെ മഹത്വത്തിൻ്റെ പ്രഭ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയം ചെയ്യുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങയെ ഗജാതൻ്റെ ആഗമനം രാത്രിയുടെ എല്ലാ ഇരുളുമകറ്റി പ്രകാശത്തിൻ്റെ മക്കളായി ഞങ്ങൾ കാണപ്പെടാൻ ഇടയാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഒന്നാം വായന. ചെങ്കോൽ യൂദായെ വിട്ടു പോകയില്ല. യാക്കോബ് തൻ്റെ മക്കളെ വിളിച്ചു പറഞ്ഞു, യാക്കോബിൻ്റെ പുത്രന്മാരെ ഒന്നിച്ചുകൂടി കേൾക്കുവിൻ. നിങ്ങളുടെ പിതാവായ ഇസ്രയേലിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. ഇതാ നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും. നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്റെ മുൻപിൽ കുമ്പിടും. യൂദാ ഒരു സിംഹക്കുട്ടിയാണ്, എൻ്റെ മകനെ നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അവനൊരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു. അവനെ ഉണർത്താൻ ആർക്കു ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദായെ വിട്ടു പോകയില്ല. അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം.
അവൻ്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ, ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. ദൈവമേ, രാജാവിന് അങ്ങേ നീതിബോധവും രാജകുമാരന് അങ്ങേ ധർമ്മനിഷ്ഠയും നൽകണമേ. അവൻ അങ്ങേ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങേ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. നീതിയാൽ പർവ്വതങ്ങളും കുന്നുകളും ജനങ്ങൾക്കു വേണ്ടി ഐശ്വര്യം വിളയിക്കട്ടെ. എളിയവർക്ക് അവൻ നീതി പാലിച്ചു കൊടുക്കട്ടെ, ദരിദ്രർക്ക് മോചനം നൽകട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ, ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവന്റെ ആധിപത്യം നിലനിൽക്കട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. അവന്റെ നാമം നിത്യം നിലനിൽക്കട്ടെ, സൂര്യനുള്ളിടത്തോളം കാലം അവന്റെ കീർത്തി നിലനിൽക്കട്ടെ. അവനെ പോലെ അനുഗ്രഹീതരാകട്ടെ എന്ന് ജനം പരസ്പരം ആശംസിക്കട്ടെ. ജനതകൾ അവനെ അനുഗ്രഹീതനെന്ന് വിളിക്കട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. അല്ലേലൂയ, അല്ലേലൂയ. അത്യുന്നതന്റെ ജ്ഞാനമേ, ശക്തനും ആർദ്രനുമായ സർവലോക നിയന്താവേ, ഞങ്ങളെ വിവേകത്തിന്റെ വഴി പഠിപ്പിക്കാൻ വരിക. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാമലി ഗ്രന്ഥം. അബ്രഹാം ഇസഹാക്കിൻ്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിൻ്റെയും യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെ പിതാവായിരുന്നു. താമാറിൽ നിന്ന് ജനിച്ച പെരേസിൻ്റെയും സേറായുടെയും പിതാവായിരുന്നു യൂദ. പെരേസ് ഹെസ്രോൻ്റെയും ഹെസ്രോൻ ആരാമിൻ്റെയും പിതാവായിരുന്നു. ആരാം അമിനാദാവ് നഖ്ഷോൻ സൽമോൻ്റെയും പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്ന് ജനിച്ച ബോവാസിൻ്റെയും ബോവാസ് റൂത്തിൽ നിന്ന് ജനിച്ച ഒബാദിൻ്റെയും ഓബദ് ജസ്സയുടെയും ജസ്സെ ദാവീദിൻ്റെയും രാജാവിൻ്റെയും പിതാവായിരുന്നു. ദാവീദ് ഊറിയായുടെ ഭാര്യ ജനിച്ച സോളമൻ്റെ പിതാവായിരുന്നു. സോളമൻ റാഹോബാം അബിയായുടെയും അബിയയുടെയും പിതാവായിരുന്നു. ആസ യോസഫാത്തിൻ്റെയും യോസഫാത്ത് ജോറാമിൻ്റെയും യോറാം ഓസിയായുടെയും ഓസിയാസ് യോധാമിൻ്റെയും യോധാം ആഹാസിൻ്റെയും ആഹാസ് ഹെസക്കിയായുടെയും ഹെസക്കിയ മനാസയുടെയും മനാസെ ആമോസിൻ്റെയും ആമോസ് ജോസിയായുടെയും പിതാവായിരുന്നു. ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച യക്കോണിയയുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ. യാക്കോണിയ ബാബിലോൺ പ്രവാസശേഷം ജനിച്ച സലാത്തിയേലിൻ്റെയും സലാത്തിയേൽ സെറോബാബിൻ്റെയും പിതാവായിരുന്നു. സെറോബാബേൽ അബിയൂദിൻ്റെയും അബിയൂദ് എലിയാക്കിമിൻ്റെയും എലിയാക്കിം ആസോറിൻ്റെയും ആസോർ സാദോക്കിമിൻ്റെയും സാദോക് അക്കിമിൻ്റെയും അക്കീം എലിയൂദിൻ്റെയും എലിയൂദ് എലയാസറിൻ്റെയും എലയാസർ മഥാൻ്റെയും മഥാൻ യാക്കൂബിൻ്റെയും പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന
യേശു ജനിച്ചു. അങ്ങനെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളാണ് ആകെ ഉള്ളത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. കൈ നീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുമ്പിലെന്നെ സമർപ്പിക്കുന്നു. ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ച വയ്ക്കുന്നു ഞാൻ ബലിയിൽ. അൽത്താരമുന്നിൽ, തിരുവോസ്തി മുന്നിൽ അനുതാപമോടിത നിൽപ്പൂ. ഇൻ കൈകളിന്നും പാവനമാക്കൂ, ഹൃദയത്തിലെന്നും വസിക്കൂ. അനുഗ്രഹിക്കുന്നാഥ വേഗം, കൈ നീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിനെ സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ്, ഇത് വിരഹസ്യത്താൽ സ്ഥാപിതമായോ പൂർത്തിയാക്കപ്പെടുന്നതിനും ഞങ്ങളിൽ അങ്ങ് രക്ഷ പ്രബലമാംബിതം നിവർത്തിക്കപ്പെടുന്നതിന് വേണ്ടി ഞങ്ങളുടെ ആരാധന ബലി അങ്ങേക്ക് അർപ്പിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. കനികമാതാവ് അവാജ്യമായ സ്നേഹത്തോടെ അവിടുത്തെ സംഹരിച്ചു. യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നവരുമായി കാണാനും തൻ്റെ മനുഷ്യവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവ്വം ഒരുങ്ങുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. ആകയാൽ മാലാഹമാരോടും പ്രധാന മാലാഹമാരോടും ഭദ്രാസന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങയെ മഹത്വ നികുതി ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യകർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും മഹിമയാ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട സമനസ്സാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ടല്ലോ ചെയ്തു. എല്ലാവരും ഇതെന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞ പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുണ്ടല്ലോ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന
എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണോയർപ്പം ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിയിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷന ജോസഫ് കരിയിൽ മെത്രാനോടും വൈദികണത്തോടും മൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് വരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കനിയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും അത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങൾ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടുതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുള്ള അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച്
ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങ് ഈ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തിന്മകളിൽ നിന്ന് മോചിതരായി ഞങ്ങളെ ഈ ദിവ്യമായ പോഷണ ദ്രവ്യങ്ങൾ ആസന്നമാകുന്ന തിരുനാളിന് ഒരുക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർമ്മല സുമമേ നറുതീൻ കൂടമേ, സ്വർഗ കുമാരനെ പെറ്റുവളർത്തിയ നിർവൃതീതൻ നിറ കൂടമേ. കർമ്മല സുമമേ നറുതീൻ കൂടമേ, സ്വർഗ കുമാരനെ പെറ്റുവളർത്തിയ നിർവൃതീതൻ നിറ കൂടമേ.